അങ്ങനെ നമ്മുടെ വേൾഡ് കപ്പും കഴിഞ്ഞ് അർജന്റീന കപ്പും കൊണ്ടുപോയി. റംസ് ഞെട്ടിയില്ലേ? ഞാനാ കളി കഴിഞ്ഞോ? വേറൊന്നും കണ്ടല്ല. നമ്മളിപ്പോ ഈ ഒരു വീഡിയോ ഞായറാഴ്ചയാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ്. അപ്പൊ എന്റെ ഒരു ആഗ്രഹം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, അർജന്റീന കപ്പ് ഉണ്ടാവണമെന്നുള്ളത്. അതും ബ്രസീൽ ഫാനാണ് എന്നോട്. നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ടായിരുന്നു വീഡിയോ കിടുന്നതിൽ. അപ്പൊ നമ്മൾ ആ വേൾഡ് കപ്പിന്റെ ആ ഒരു തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാനൊന്ന് ഡൗൺ ആയതായിരുന്നു. വേൾഡ് കപ്പിന് സമയത്ത് കുറച്ച് ആള് നാട്ടിൽ, നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് മറ്റുള്ള സംസ്ഥാനം പോലല്ല, ഭയങ്കര ഫാൻസാണ്. അപ്പൊ എന്ന് വെച്ചാൽ അവര് കളിന്റെ ഒരു അത് കഴിഞ്ഞിട്ടുള്ള അവർക്ക് എന്തും. അപ്പൊ കളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വരാന്നുള്ള പരിപാടിയാണ്. അപ്പൊ കുറച്ചൊരാൾക്കുറവുണ്ട്. ഷംസൂരെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവല്ലോ ഞാനിന്ന് വന്നിരിക്കുന്നത് കരോൾ ബാഗിലേക്കാണ്. കരോൾ ബാഗിൽ നമ്മൾ ഇന്നും ബാലാജി തന്നെ അല്ലേ? ബാലാജി, വേറൊരു ബാലാജി, റെഡ് കളർ ബാലാജി. അതെ, രണ്ട് ബാലാജി ഉണ്ട്. അപ്പോൾ ഈ ഒരു ബാലാജി ഈ സൈഡിൽ നിന്ന് കാണുന്ന ബാലാജിയിലാണെന്ന് വന്നിരിക്കുന്നത്. അതായത് നേരത്തെ ഓപ്പോസിറ്റുള്ള ആ ഒരു എന്താ പറയുക, അവിടെയാണ് നമ്മൾ മറ്റേ ബാലാജി വരുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു ബാലാജിയും. അപ്പോൾ ഇവരുടെ അടുത്ത് കുറച്ച് വണ്ടികളുണ്ട്. ഇപ്പം ഇന്നോവയൊക്കെ ഉണ്ടല്ലേ, ഇന്നോവ, ലോഡ്ജി, എക്കോസ്പോർട്ട്, A6 കിടക്കുന്നുണ്ട്. എക്സ്യുവി ഉണ്ടല്ലേ, രണ്ട് മൂന്ന് എക്സ്യുവി ഉണ്ട്. ഹുണ്ടായുടെ സാന്റഫെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കുറച്ച് വണ്ടികളാണ് ഇപ്പോൾ ഇവരുടെ അടുത്ത് കയ്യിലുള്ളത്. അപ്പോൾ ഷംസുദ്ദീനെ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല, കാരണം നമ്മൾ കുറേ വീഡിയോക്കെ അകത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പുള്ളി കരോൾ ബാഗിൽ നിങ്ങളെയൊക്കെ നമ്മളെ എന്നെ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളാണ്. നമ്മൾ വണ്ടി എടുക്കാനും കാര്യങ്ങളൊക്കെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കുറേ ആളുകൾ ഷംസുദ്ദീനു വേണ്ടി വണ്ടി എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പറഞ്ഞാൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം എത്രയോ ആളുകൾ എടുത്തിട്ടുണ്ട്. കുറേ ആളുകൾ തന്നെ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഷംസു, നമുക്ക് എന്താണ് ഇപ്പോഴത്തെ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇഷ്യൂസോ എന്തൊക്കെയാണ് ഒരു ഞങ്ങൾ പൊതുവേ വണ്ടി എടുത്ത് പോകുന്നതിലല്ല ഉണ്ടാവില്ലേ? പിന്നെ ഇപ്പോൾ കൂടുതലും ഈ ഇഷ്യൂ വരുന്ന, ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോള് വരുന്ന ഈ കണ്ടെയ്നറുകളുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് നമ്മളിവിടുന്ന് വണ്ടി കയറ്റി വിടുന്ന സമയത്ത് ഇവർ പിന്നെ ഈ ഗൂഗിളിലോ അല്ലെങ്കിൽ ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ ഏജന്റുമാരെ കണ്ടെത്തിയിട്ട് ഇങ്ങനെ വണ്ടി വിടുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു മാർക്കറ്റിൽ ഒരു റേറ്റ് ഉണ്ടാവും പൊതുവേ. നമുക്കൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് വണ്ടി വിടുന്നതുകൊണ്ട് അവർ തരുന്ന ഒരു പ്രൈസ് ഉണ്ട്. അത് നമ്മൾ ഡയറക്റ്റ് പാർട്ടിക്ക് പറയും ഇത്രയാണ്. അപ്പം അവർ ഏതെങ്കിലും ഒരു ഓഫറൊക്കെ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ചിട്ടൊക്കെ വിടലുണ്ട് ചില സമയത്ത്. അപ്പോൾ പോയിട്ട് ലാസ്റ്റ് വൈയിൽ ഏകദേശം ഈ പിന്നെ ആന്ധ്ര അല്ലെങ്കിൽ കർണാടക ഏരിയൊക്കെ എത്തുമ്പോഴേക്കും പറയും നിങ്ങൾ പേയ്മെന്റ് ചെയ്യണമെന്ന് പറയും ഈ ഓഫർ ചെയ്ത പാർട്ടി. എന്നിട്ട് പിന്നെ പറയുന്നത് അതിന് ടാക്സ് ഉണ്ട് വേറെ. ഇത് ഈ പറഞ്ഞ ഓഫറിന്റെ പുറമെ ടാക്സ് ഉണ്ട്. അതിന്റെ പുറമെ ഇവര് ഈ ട്രാവലിന്റെ ഒരു വശം, ട്രാവലിങ്ങിന് അത് വേറെ ഒരു ഇൻഷുർ എക്സ്ട്രാ ചെയ്യാണ്ട് കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി വിളിച്ച്, ചിലപ്പോൾ അവർ ഈ വീഡിയോ കാണുമായിരിക്കും, 60,000 രൂപ. അതായത് ഇവിടുന്ന് ഇവർ ഓഫർ ചെയ്തത് എറണാകുളത്തേക്ക് 28,000 രൂപക്ക്. ലാസ്റ്റ് വണ്ടി അവിടെ എത്തണമെങ്കിൽ 60,000 പേയ്മെന്റ് ചെയ്താൽ മാത്രമേ വണ്ടി അവിടെ കിട്ടുന്നതാണ്. അപ്പം ഞാൻ ലാസ്റ്റ് അവർ എന്നെ വിളിച്ച്, എൻ്റെ നമ്പർ ആരോ കൊടുത്തിട്ടാണ് അവരെന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വണ്ടി റിട്ടേൺ ഇവിടെ തന്നേക്കാൻ പറയുന്നതാണ്. ഞാൻ അവരെടുത്ത് പറഞ്ഞ വണ്ടി അങ്ങനെ. അപ്പോൾ അവർ പറയുന്ന 60,000 അതായത് അങ്ങനെ. ലാസ്റ്റ് അവർക്ക് പൈസ ഇടാനും പേടി. ലാസ്റ്റ് അവർ അവിടെ പോയിട്ട് ബാംഗ്ലൂർ പോയിട്ട് ഡെലിവറി എടുത്ത്, ഈ എറണാകുളം ടീം അവിടെ പോയിട്ട് വണ്ടികളടുത്ത് പോയിട്ട് അവിടെ നിന്ന് പേയ്മെൻറ്റ് കൊടുത്ത് അവിടെ നിന്ന് ഡെലിവറി എടുത്ത് 65,000 രൂപയും പോയി. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ. അത് ഞാനും ഇപ്പൊ ഈ ഒരു ഇഷ്യൂ ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. ഡെലിവറി സംബന്ധമായ കുറച്ച് ഇഷ്യൂസ് അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒരു പറ്റിക്കുന്ന രീതിയിലാണ്. പൊതുവേ നമുക്കറിയാലോ ഒരേ പേരിൽ കുറെ കണ്ടെയ്നർ വരുന്നുണ്ട്, ഒരേ പേരിൽ തന്നെ ഒരുപാട്. അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഡയറക്റ്റായിട്ട് വണ്ടിയൊക്കെ അയക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടുന്ന് ചിലപ്പോൾ പറയുന്ന എമൗണ്ട് ആയിരിക്കില്ല നാട്ടിൽ വണ്ടി എടുക്കാൻ സമയത്ത്, കാരണം നമുക്ക് എന്തായാലും അവിടുന്ന് വണ്ടി എടുത്തേ പറ്റുള്ളൂ. അപ്പം പിന്നെ അവർ പറയുന്ന പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അത് BM ആണത് വണ്ടി. അപ്പോൾ ചെറിയൊരു പൈസക്കും വേണ്ടി അവരും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അങ്ങനെയാണ് ലാസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ ഏതായാലും ആ ഒരു ഇൻഫർമേഷൻ നല്ലൊരു ഇൻഫർമേഷനാണ്, നിങ്ങളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക ആ ഒരു കാര്യം. പിന്നെ ഞാൻ വേറെ കാര്യം പറയാനുള്ളത്, നിങ്ങൾ വന്ന് എടുക്കുന്ന സമയത്ത് ഫുള്ള് ചെക്ക് ചെയ്യുക. പലരും വെണ്ടയ്ക്ക് അക്ഷരത്തിൽ ഒരു ഡിസ്ക്ലെയിമറൊക്കെ എഴുതിയിട്ടാണ് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല, ഞാനത് പറയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കുക. ഇപ്പോൾ വണ്ടിനകത്ത് ചിലപ്പോൾ 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്റർ ആണെങ്കിൽ പോരും, നിങ്ങൾ ആ വണ്ടിയുടെ ഹിസ്റ്ററി കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഫുൾ കമ്പനി സർവീസ് ആണെങ്കിൽ എന്തായാലും നമുക്ക് ഹിസ്റ്ററി എടുത്താൽ അറിയാൻ പറ്റും കിലോമീറ്റർ ജെന്യുവൻ ആണോ അല്ലയോ എന്നുള്ള കാര്യം. പുറത്തുനിന്ന് സർവീസ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും, ഇപ്പോൾ ടൊയോട്ട വണ്ടിയാണെങ്കിൽ നിങ്ങൾ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ടൊയോട്ട ഡീലറായിട്ട് ജസ്റ്റ് അവിടുത്തെ ഒരു സർവീസ് അഡ്വൈസറായിട്ട് ഒന്നൊരു ടൈപ്പ് ആക്കിയിട്ട് ഇങ്ങോട്ട് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ നമ്പർ എടുത്ത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്തുതരും. അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യുന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. കാരണം 2-3 ആളുകൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കാരണം കിലോമീറ്ററിനകത്ത് ചിലപ്പോൾ ലാസ്റ്റ് സർവീസ് ചിലപ്പം 1 ലക്ഷത്തിലേക്കും ചെയ്തിട്ടുണ്ടാവും, വണ്ടിയിലിപ്പോൾ 1.5 ലക്ഷം ഉണ്ടാവും. പക്ഷേ ആ ലാസ്റ്റ് സർവീസിന് മുന്നത്തെ സർവീസ് ചിലപ്പോൾ 2.5 ലക്ഷം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം, അത് നമ്മൾ വണ്ടി ഇറങ്ങിയപ്പോൾ മുതലുള്ള ഈ ഒരു ഹിസ്റ്ററി അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പുറത്തുനിന്ന് ചെയ്ത സർവീസ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ മനസ്സിലാക്കാനുള്ള ഒരു വഴി നമുക്ക് ആ ഒരു കിലോമീറ്റർ വെച്ചിട്ട് വണ്ടിയുടെ ക്വാളിറ്റി, അതുപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ ഒരു ക്വാളിറ്റി, എഞ്ചിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ടെക്നീഷ്യനൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും.
അപ്പൊ നമ്മൾ ഇനി വലിച്ചുകൊണ്ടുണ്ടല്ലേ, ഷോപ്പിലേക്ക് പോകാനേ. അപ്പൊ നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോയിട്ട് വാഹന ഡീറ്റെയിൽസുകൾ മനസ്സിലാക്കിയിട്ട് വരാം. അപ്പൊ ഇതാണ് ഈ ഒരു ബാലാജി കാഴ്സ് എന്ന് പറയുന്ന ഷോപ്പ് വരുന്നത്. ഇതും കരോൾ ബാഗ് തന്നെയാണ്, ആര്യ സമയ റോഡിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അപ്പം ഗഗൻ ബ്രോ അവിടെ ഉണ്ട്. അപ്പൊ ഇദ്ദേഹമാണ് ഈ ഒരു ഷോപ്പിന്റെ ഓണർ വരുന്നത്. അപ്പൊ ബസ്, എക്കോ സ്പോർട്ട്, ഇന്നോവ, ഓഡിയ 6, ലോഡ്ജി, സെന്റർ ഫെ, എക്സ് യു വി. ഓക്കെ, അപ്പൊ ഇത്രയും വണ്ടികൾ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഫസ്റ്റ് വെഹിക്കിൾ ാണ് 2014 ആണ് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ വേറെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. 2014 മോഡൽ ജി എക്സ് ആണ്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. സിംഗിൾ ഓണർ 150,000 ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഞാൻ ഓൾറൗണ്ട് ഒന്ന് കാണിച്ചു തരാം. ബോഡി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ക്ലീൻ പീസ് വണ്ടി ആട്ടത്, ബ്രാൻഡ് ന്യൂ ടയർ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ടയർ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റും. ഡെയിലി രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വേറെ ഒന്നും പറയാനില്ല കേട്ടോ, അത്യാവശ്യം നല്ല വൃത്തിൻ്റെ വണ്ടി. ഓക്കെ, ആപ്കാ പ്രൈസ് കിത്ര? ഇസ്കാ പ്രൈസ് 8 lakh rupees. 8 lakh? ഹാ ജി. അപ്പം 8 lakh rupees ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന റേറ്റ്, നെഗോഷ്യബിൾ? നെഗോഷ്യബിൾ നെഗോഷ്യബിൾ റേറ്റ് ആണ്. ഡൽഹി രജിസ്ട്രേഷനുള്ള ജി എക്സ് ഓപ്ഷൻ വരുന്ന 2014 സിംഗിൾ ഓണർ, 150,000 ഓടിയ ഗ്ലാസ്സോ കാര്യങ്ങളൊന്നും മാറാത്ത ഒറിജിനൽ പാർട്സോട് കൂടിയിട്ടുള്ള ഒരു വാഹനം. ഈ നെക്സ്റ്റ് വെഹിക്കിൾ ഓഡി എക്സ് ഇസ് എ 6. ഓക്കെ, വൈറ്റ് കളർ, പ്രീമിയം പ്ലസ്. പ്രീമിയം പ്ലസ്? ഓക്കെ, പ്രീമിയം പ്ലസ് ഓപ്ഷനിൽ വരുന്ന ഓഡി എ 6 ആണ് ഈ ഒരു സെഡാൻ ടൈപ്പ് കാറാണ്. ഇത് കൊണ്ട ഇയർ? 2013 മോഡൽ. ഓക്കെ, 2 liter എഞ്ചിൻ. 2.0. ഓക്കെ, എത്ര കിലോമീറ്റർ ചെലവ്? 90,000 റെക്കോർഡ്. ഓക്കെ, 90,000 ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ഓഡി എ 6 ആണ്, വൈറ്റ് കളറാണ്. ഈ പൂര ഒറിജിനൽ പാർട്സ്? ഓൾ ഒറിജിനൽ പെയിന്റ്. ഓക്കെ, ഒറിജിനൽ പെയിന്റ്, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രീമിയം പ്ലസ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ലോഡഡാണ്. യെസ്, എ 6 ഒക്കെ നോക്കുന്ന വരും. അതും 2 liter ആണ് കേട്ടോ. നല്ല അടിപൊളി വണ്ടി, നല്ല ബോഡി ഷേപ്പ് ഉണ്ട്. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ യെസ്, റൂഫൊക്കെ കിടിലാണ് കേട്ടോ. നല്ലൊരു ക്ലീൻ വണ്ടിയാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഒരു വാഹനത്തിൻ്റെ നമുക്ക് എന്താ പറയുക, ഓൾറൗണ്ടും അതുപോലെ തന്നെ ഇൻറ്റീരിയർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ക്വാളിറ്റി നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത് 90,000 സംതിങ് ആണ് ഓടിയിട്ടുള്ളത്. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 2013 മോഡലുള്ള ഓഡി എ 6 ആണ്. ഈ സിംഗിൾ ഓണർ ഗാഡി? സിംഗിൾ ഓണർ ഗാഡി. എത്ര പ്രൈസ്? 1150. 1,150,000 കേട്ടോ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന റേറ്റ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. നെക്സ്റ്റ് വൺ മോർ ഇന്നോവ, സെയിം ഡൽഹി രജിസ്ട്രേഷൻ തന്നെ വരുന്ന ഒരു വാഹനമാണ്. കോൺസ ഇയർ? 2013 രജിസ്ട്രേഷൻ 14. 13 രജിസ്ട്രേഷനുള്ള 14, സോറി 13 മോഡൽ 14 രജിസ്ട്രേഷൻ. ഓക്കെ, ജി എക്സ് ആണ്? ജി, ഓൺലി ജി. ജി, ഓക്കെ. സിംഗിൾ എയർ ബാഗ്? സിംഗിൾ എയർ ബാഗ്. സിംഗിൾ എയർ ബാഗ് നീയാ? അപ്പോൾ 2014 രജിസ്ട്രേഷനിൽ വരുന്ന ഒരു ഇന്നോവ ആണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഓൾറൗണ്ട് നോക്കാം. ബോഡിയൊക്കെ നല്ല അടിപൊളി ബോഡിയാണ്. ഗ്ലാസ്സൊക്കെ ഒറിജിനൽ തന്നെയാണ്. 13 ഒക്കെ 13 തന്നെയാണ്. ഒക്കെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബോഡി വൈസ് ബാക്കൊക്കെ നോക്കണമല്ലോ, അടിപൊളി ക്ലീൻ പീസ് പീസാണ്. യെസ്, ഈ സൈഡിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കൂടി നോക്കാം. ഇതിനകത്ത് എയർ ബാഗൊന്നും വരുന്നില്ല. സെൻട്രലൈസ്ഡ് എ സി വരുന്നുണ്ട്. ഇൻറ്റീരിയറൊക്കെ നല്ല വൃത്തിയുണ്ട്. 7-seater വണ്ടിയാണ്. നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് ഓൺലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2013 മോഡലിൽ വരുന്ന 14 രജിസ്ട്രേഷനുള്ള ഒരു ഇന്നോവയാണ്. ടൈപ്പ് ത്രീയിലുള്ള വണ്ടിയാണ് കേട്ടോ. എനിക്ക് ഇത്ര പ്രൈസ് ചെയ്യാം. ഇസ്കേ 650. 6,50,000 ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്. 2013 മോഡൽ, 14 രജിസ്ട്രേഷൻ, 2.0 G ആണ്. എയർ ബാഗ് വരില്ല. സെൻട്രലൈസ്ഡ് എ സി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കിത്ര കിലോമീറ്റർ ചെലവ്? സർവീസ് റെക്കോർഡ്. ഓക്കെ, സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. 1,90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എല്ലാവരും പറയാറുണ്ട് എല്ലാ വണ്ടികളും 1.5 lakh കിലോമീറ്റർ റേഞ്ചിലാണ് കാണാറുള്ളത്. പക്ഷേ ഈ ഒരു വണ്ടി 1,90,000 ഓടിയിട്ടുണ്ട്. സർവീസ് ചെറിയ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എടുക്കാൻ വരുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ 100% എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക. നമുക്ക് ഇനി അടുത്ത വാഹനത്തിൽ പോകാം. നമ്മുടെ അടുത്ത വാഹനം ഒരു എക്കോ സ്പോർട്ട് ആണ്. ഫോർഡിൻ്റെ ഒരു പക്ക എസ് യു എക്കോ സ്പോർട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. നല്ലൊരു സിൽവർ കളർ, സിൽവർ ഒരു ഗോൾഡൻ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറുള്ള ഒരു വണ്ടിയാണ്.
Gagan bhai, kaun sa year? 2013 model. 13 titanium. Titanium, okay. Titanium plus nahi titanium. Titanium, okay. 13 model aanu. Then pure original parts. All original. ഓക്കെ ഫോർഡ് കാർ ശിഷ കുഡ് നോട്ട് ചേഞ്ച് ഓക്കെ അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇവിടെ വീഡിയോ എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കാരണം നമുക്കിവിടെ സ്പേസിൻ്റെ പ്രശ്നം നിങ്ങൾ കാണുന്നുണ്ടല്ലോ വീഡിയോ ഒക്കെ അത് ഇവിടെ പാർക്കിംഗ് ഒക്കെ ഭയങ്കര കൺജസ്റ്റഡായിട്ടാണ് നല്ല ബോഡി ഷേപ്പ് കിട്ടോ മീൻസ് ബോഡിയുടെ മുകളിൽ നിന്ന് വേറെ മേജറായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല പുറകിലേക്ക് നോക്കുകയാണെങ്കിലും യെസ് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല ഇത്ര കിലോമീറ്റർ ചലിക്കാൻ 68 ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് ഒന്ന് നോക്കാം പറയത്തക്ക പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് സീറ്റ് കവറും ഉടനെ മാറ്റേണ്ട ഒരു ആവശ്യമൊന്നുമില്ല റൂഫും വേറെ ചെളിയോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ 68 something കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് 2013 മോഡലാണ് 13 മോഡൽ 2013 മോഡലുള്ള എക്കോസ്പോർട്ട് ടൈറ്റാനിയം ഓപ്ഷൻ വരുന്ന വാഹനമാണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ അതുപോലെ തന്നെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിക്കാത്തൊരു വാഹനമാണ് ദെൻ ഹൗ മച്ച് പ്രൈസ് യുവർ ആസ്കിങ് 390 ഓക്കെ നോ പ്രോബ്ലം നെഗോഷ്യബിൾ നെഗോഷ്യബിൾ 390,000 രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ 2013 ടൈറ്റാനിയമാണ് അതുപോലെ തന്നെ സിംഗിൾ ഓണറാണ് 68,000 ആണ് ഓടിയിട്ടുള്ളത് വണ്ടി പക്ക ഒരു ക്ലീൻ പീസ് എക്കോസ്പോർട്ടാണ് എക്കോ അപ്പോൾ എക്കോസ്പോർട്ടൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം നമുക്കിനി അടുത്ത വാഹനത്തിൽ പോകാം അടുത്തതൊരു ഹുണ്ടായുടെ ഒരു വാഹനമാണ് ഹുണ്ടായുടെ സാന്റഫെ ആണ് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണപ്പെടാത്തൊരു വാഹനമാണ് കാണാറില്ലെന്നല്ല കേട്ടോ ഉണ്ട് ഒരു 7-seater വാഹനമാണ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ് 13 മോഡലാണ് ഹ്യുണ്ടായി സാന്റ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഓക്കെ ഹൗ മച്ച് യു ആർ ആസ്കിംഗ് 6 lakh 6 lakh rupees ആസ്കിംഗ് റേറ്റ് നെഗോഷ്യബിൾ റേറ്റ് ആണ് ഞാനിപ്പോൾ ഈ വാഹനത്തിന്റെ നമുക്ക് ഓൾറൗണ്ട് ഒക്കെ ഒന്ന് കാണിച്ചു തരാം ബോഡിയൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു ഷോറൂമിൽ വാഹനം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും പറയാനില്ല അലോയ്സ് വരുന്നുണ്ട് സാന്റഫെ ഒരു 8-seater വണ്ടിയാണ് കേട്ടോ അത് നമുക്ക് ഇനി ഇൻറ്റീരിയറിലേക്ക് നോക്കി നോക്കാം യെസ് നല്ല പവറൊക്കെ ഉള്ളൊരു വാഹനം കേട്ടോ അത് ചില ആളുകളുണ്ട് ഇങ്ങനത്തെ വണ്ടികൾ നോക്കി നടക്കുന്ന ആളുകൾ ഞാൻ എൻ്റെ ഡിക്കിയും കൂടി ഒന്ന് തുറന്ന് കാണിച്ചു തരാം അത്യാവശ്യം ഒരു ഡിക്കി സ്പേസും ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു ലെഗ് റൂമ് കാര്യങ്ങളൊക്കെ തരുന്നൊരു വണ്ടിയാണ് ഈ ഒരു സാന്റഫെ എന്ന് പറയുന്നത് അപ്പോൾ അതേ ഞാൻ പറഞ്ഞത് ചില ആളുകൾ ഇങ്ങനത്തെ വണ്ടികൾ മാത്രം നോക്കി നടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഹ്യുണ്ടായി സാന്റഫെ 2013 മോഡൽ സിംഗിൾ ഓണർ 90,000 kilometers ചലുക ഓക്കെ 75,000 kilometers ഓടിയിട്ടുള്ളത് 6 lakh rupees ആസ്കിംഗ് റേറ്റ് പക്ഷേ നെഗോഷ്യബിൾ റേറ്റ് ആണ് നല്ല രീതിയിലൊക്കെ തീർച്ചയായിട്ടും മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പിൽ നിന്ന് ഉണ്ടാവുമെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് നമ്മുടെ അടുത്ത വാഹനം ഒരു വീണ്ടും ഒരു 7-seater കിടക്കുകയാണ് ഒരു XUV 5 double ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഒരു ഗ്രേ കളർ വണ്ടി അപ്പോൾ ഇതും ഈ ഒരു XUV നമ്മുടെ എന്താ പറയുക നാട്ടിലേക്ക് കൂടുതൽ ആളുകൾ ചോദിക്കാറുണ്ട് കാരണം ഡൽഹിയിൽ നിന്നൊക്കെ XUV എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഇത് കോൺസ ചെയ്യാം 2015 മോഡൽ 15 മോഡൽ W6 ഓപ്ഷണൽ വിതൗട്ട് സൺറൂഫ് ഓക്കെ ഇത് W6 ഓപ്ഷനിൽ വരുന്നൊരു വാഹനമാണ് നല്ലൊരു കിഡിലൻ അലോയ്സ് ഇതിൻ്റെ മുകളിൽ വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം യെസ് നല്ലൊരു ഗ്രേ കളറുള്ള വണ്ടി കേട്ടോ പൂര ഒറിജിനൽ പാർട്സ് പൂര ഒറിജിനൽ ഓൺലി ബമ്പർ പെയിൻറ് ഓക്കെ ബമ്പർ മാത്രമാണ് റീപെയിൻറ് ചെയ്തിട്ടുള്ളത് ബാക്കിയൊക്കെ ഒറിജിനൽ പെയിൻറ് കാര്യങ്ങളൊക്കെയാണ് UP രജിസ്റ്റർ ഉള്ളൊരു വാഹനം കേട്ടോ അത് ഒരു സൂപ്പർ ബൈക്ക് തൊട്ടടുത്തുകൂടെ പോയി ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബ്ലാക്ക് ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു കളർ നല്ല അടിപൊളി കളർ കേട്ടോ സീറ്റൊക്കെ നല്ല വൃത്തിയുണ്ട് ഇതൊക്കെ കമ്പനിയായ ഒരു സീറ്റ് തന്നെയാണ് പുറകിലത്തെ സീറ്റ് നോക്കുകയാണെങ്കിൽ യെസ് ഇതൊക്കെ വൃത്തിയുണ്ട് പ്രൂഫൊക്കെ വൃത്തിയുണ്ട് കേട്ടോ പറയത്തൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് 15 മോഡലുള്ള XUV ആണ് 15 മോഡലുള്ള XUV W6 ഓപ്ഷണലാണ് സിംഗിൾ ഓണർ എത്ര കിലോമീറ്റർ ചെലവ് 90,000 ആണ് ഓടിയിട്ടുള്ളത് ഫുൾ ഒറിജിനൽ പാർട്സ് ആണ് അതാണ് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ദെൻ ഹൗ മച്ച് യുവർ ആസ്കിംഗ് 625 625,000 rupees ചോദിക്കുന്നത് 2015 കേട്ടോ 625 ചോദിക്കുന്നതെങ്കിലും നല്ല രീതിയിൽ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഗഗൻജി താങ്ക് യു വെരി മച്ച് ഓക്കെ ഓക്കെ
അപ്പം ഇവരെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഫോൺ നമ്പർ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചു വയ്ക്കാതാണ്. ബാലാജി കാഴ്ച എന്നാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത്. ഡൽഹി കരോൾ ബാഗിൽ ആര്യ സമാജ റോഡിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഒന്ന് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നല്ല അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കാൻ വരുന്ന സമയത്ത് ഫുൾ 100% എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യുക. കിലോമീറ്റർ കാര്യങ്ങൾ സർവീസ് ചെറിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുക. നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ഷോറൂമായിട്ട് ഉടൻ തന്നെ കാണാം. അതൊരു ഇറ്റ്സ് മീ മനു സൈനിങ് ഓഫ്.